നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന കഥാപാത്രങ്ങളായി തകർത്ത് അഭിനയിച്ച ചിത്രമാണ് ഹരികൃഷ്ണൻസ് ഹരിയും കൃഷ്ണനും എന്ന സമർത്ഥന്മാരായ രണ്ടു വക്കീലന്മാരുടെ കഥ പറഞ്ഞ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു റൊമാൻസും ത്രില്ലറും ചേർന്നതായിരുന്നു സിനിമയുടെ കഥ ജൂഹി ചൌളയായിരുന്നു സിനിമയിൽ ലാലിനും മമ്മൂട്ടിക്കും നായികയായി എത്തിയത് കുഞ്ചാക്കോ ബോബൻ ഇന്നസെന്റ് നെടുമുടി വേണു ബേബി ഫാമിലി തുടങ്ങിയ പരിചിത മുഖങ്ങൾക്കൊപ്പം ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ഗുപ്തനും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു ഗുപ്തന്റെ ദുരൂഹമരണത്തിന്റെ അന്വേഷണം ഏറ്റെടുത്താണ് ഹരിയും കൃഷ്ണനും ചിത്രത്തിലേക്ക് എത്തുന്നത് വളരെ സൗമ്യനായിരുന്നു ചിത്രത്തിലെ ഗുപ്തൻ എന്ന കഥാപാത്രം എന്നാൽ ഈ ചിത്രത്തിനു ശേഷം ഗുപ്തൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനെ ആരും കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലായിരുന്ന സമയത്ത് ഗുപ്തൻ ആരാണെന്ന് പിന്നീട് ആർക്കും കണ്ടുപിടിക്കാനുമായില്ല എന്നാൽ ഇപ്പോൾ ഗുപ്തനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു പ്രശസ്തനാണ് ഗുപ്തൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്നാണ് രസകരമായ കാര്യം മോഹൻലാലും മമ്മൂട്ടിയും വരെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് രാജീവ് മേനോൻ എന്നാണ് പ്രശസ്തനായ സംവിധായകനും ഛായാഗ്രാഹകനും ഒക്കെയാണ് ഇദ്ദേഹം തമിഴിൽ സൂപ്പർ ഹിറ്റായ മിൻസാരക്കനവായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം പിന്നീട് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ സർവം താളമയം എന്നീ ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തു പ്രശസ്ത പിന്നണി ഗായിക കല്യാണി മേനോന്റെ മകൻ കൂടിയാണ് ഇദ്ദേഹം ഗസ്റ്റ് റോളിലായിരുന്നു ഹരികൃഷ്ണൻ സി ഗുപ്തനാകാൻ രാജീവ് എത്തിയത് മണിരത്നത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം റോജയിൽ നായകനാകാനുള്ള ക്ഷണം ആദ്യം കിട്ടിയത് രാജീവനായിരുന്നു നടനായാൽ ഛായാഗ്രാഹകനാകില്ലെന്ന കാരണത്താലാണ് രാജീവ് മേനോൻ അതുപേക്ഷിച്ചത് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്